41. ദൈവം തനിക്ക് തന്നെ പേര് കൽപ്പിക്കുന്നത് എന്തുകൊണ്ട്? തന്നെ വിളിക്കുന്നതിനുള്ള സാധ്യത നൽകാൻ വേണ്ടി ദൈവം തനിക്ക് തന്നെ പേരിടുന്നു. അറിയപ്പെടാത്തവനായി നിലകൊള്ളാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കൂടുതൽ ഉയർന്ന സത്തയായി തന്നെത്തന്നെ മാറ്റി നിർത്താൻ, അതായത് കേവലം ഊഹിച്ചറിയേണ്ട ആളായി നിലകൊള്ളാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥത്തിലുള്ള സജീവ വ്യക്തിയായി അറിയപ്പെടാനും വിളിക്കപ്പെടാനും ദൈവം ആഗ്രഹിക്കുന്നു. കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന മുൾപടർപ്പിൽ ദൈവം മോശയ്ക്ക് തന്റെ പേര് വെളിപ്പെടുത്തി, യാഹ്വേ. ദൈവം തന്റെ ജനത്തിന് തന്നെ വിളിക്കാനുള്ള സാധ്യത നൽകുന്നു. എന്നാലും അവിടുന്ന് മറഞ്ഞിരിക്കുന്ന ദൈവമാണ്, രഹസ്യമായ സാന്നിധ്യമാണ്. ബഹുമാനം മൂലം ദൈവത്തിന്റെ നാമം ഇസ്രായേലിൽ പറയപ്പെട്ടിരുന്നില്ല, ഇന്നും പറയുന്നില്ല. അതിനു പകരമായി അദോണായി എന്ന പേരുപയോഗിക്കുന്നു. കർത്താവ് എന്നാണ് അതിന്റെ അർത്ഥം. പുതിയ നിയമത്തിൽ യേശുവിനെ യഥാർത്ഥ ദൈവമായി മഹത്വപ്പെടുത്തുമ്പോൾ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു. യേശു കർത്താവാണ്. യാവേ, യാഹ്വേ, പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണിത്. ഞാൻ ആകുന്നവനാകുന്നു എന്ന് ഇത് വിവർത്തനം ചെയ്യാം. യഹൂദരെയും ക്രിസ്ത്യാനികളെയും സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് മുഴുവൻ ലോകത്തിന്റെയും ഏക ദൈവമെന്നാണ്. തങ്ങളുടെ സ്രഷ്ടാവും പരിപാലകനും ഉടമ്പടിയുടെ പങ്കാളിയും ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ചവനും രക്ഷകനുമെന്നാണ്. മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്നു പറയാം. എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? ദൈവം മോശയോട് അരുൾ ചെയ്തു, ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളോട് നീ പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അവിടുന്ന് വീണ്ടും അരുൾ ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എന്റെ നാമധേയം. അങ്ങനെ സർവപുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം. പുറപ്പാട് 3:13-15 വാക്യങ്ങൾ.